നമസ്കാരം, ഞാൻ ഡോക്ടർ സുഭദ്ര, ENT കൺസൾട്ടൻറ്റ്, ഓർക്കിഡ് മെഡിസിറ്റി. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെവിവേദനയെ പറ്റിയാണ്. ചെവിവേദന ഒരിക്കലും ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെവിവേദന അനുഭവിക്കാത്ത ആരും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ചെവിവേദന പ്രാഥമികമായി ചെവിയിൽ വരുന്ന എന്തെങ്കിലും അസുഖം കൊണ്ടോ അല്ലെങ്കിൽ ചെവിക്ക് ചുറ്റുമുള്ള ഏതെങ്കിലും ഭാഗത്തെ അസുഖം കാരണം കൊണ്ടോ വരാം. ഉദാഹരണത്തിന്, ചെവിയുടെ ഫ്രണ്ടിലിരിക്കുന്ന ടെമ്പറോ മാൻഡുബുലാർ ജോയിൻറ്റ് അല്ലെങ്കിൽ പല്ലിൽ വരുന്ന കേടോ പഴുപ്പോ തൊണ്ടവേദനയോ മൂക്കിൽ വരുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂമേഴ്സ്, സൈനസിൽ വരുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നട്ടലിൽ വരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ചെവിവേദന വരാം. ആദ്യം തന്നെ നമുക്ക് ചെവിയെ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കണമെന്ന് നോക്കാം. എക്സ്റ്റേണൽ ഇയറായും മിഡ് ഇയറായിട്ടും ഇന്നർ ഇയറായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണവടം തൊട്ടും ബാഹ്യകർണം വരെ, അതായത് ഇതുവരെ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നു. മിഡിൽ ഇയർ എന്ന് വെച്ചാൽ കർണവടം തൊട്ട് ഓവൽ വിൻഡോ വരെ. ഇന്നർ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ലിയും അതിന് ചുറ്റുമുള്ള നെർവ്സും എല്ലാം കൂടെ ഇന്നർ ഇയർ എന്ന് പറയും. ഇതുപോലെ തന്നെയാണ് ചെവിവേദനയുടെ കാരണങ്ങളും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, തരം തിരിച്ചിരിക്കുന്നത്. പ്രായത്തിനനുസരിച്ച് ചെവിവേദനയുടെ കാരണങ്ങൾ മാറാം. ഉദാഹരണം, കുട്ടികളിൽ മിഡിൽ ഇയർ ഇൻഫെക്ഷനാണ് ചെവിവേദനയുടെ പ്രധാന കാരണം. മുതിർന്നവരിലാണെങ്കിൽ ചെവിയിൽ വരുന്ന വാക്സ് ആവാം. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെവിവേദനയുടെ കാരണങ്ങൾ നോക്കാം. ആദ്യമായി ഓട്ടൈറ്റിസ് എക്സ്റ്റേണ. എക്സ്റ്റേണൽ ഇയറിൽ വരുന്ന ഇൻഫെക്ഷനാണ് നമ്മൾ പൊതുവായിട്ട് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറയുന്നത്. കാരണങ്ങൾ ബാക്ടീരിയ കൊണ്ടാവാം, പൂപ്പൽ കൊണ്ടാവാം, അല്ലെങ്കിൽ തൊലിപ്പുറമേ വരുന്ന അസുഖങ്ങൾ കൊണ്ടാവാം. ഉദാഹരണത്തിന് എക്സിമാറ്റസ് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ, അല്ലെങ്കിൽ ഷുഗർ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിൽ വരുന്ന പോലെ മാലിഗ്നൻ്റ് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ ആവാം. രാത്രി പെട്ടെന്ന് ഉറക്കത്ത് ഞെട്ടി എണീക്കത്തക്ക രീതിയിലുള്ള വേദനയാവാം ഒരു ലക്ഷണം. തികച്ചും അസഹനീയമായ വേദന, വേദനയുടെ കാഠിന്യം മൂലം ഉറക്കം ഇല്ലാണ്ടാവുക. എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം? ട്രാഗൽ ടെൻഡർനെസ്, അതായത് ചെവിയുടെ ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ തൊടുമ്പോൾ തന്നെ അസഹനീയമായ വേദന വരിക, അങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം. എങ്ങനെ ഇത് വരുന്നത്? സാധാരണയായി നമ്മൾ ചെവിയിലെ അഴുക്ക് എപ്പോഴും എടുത്തു കളയാവുന്നത് ഒരു ശീലമാണ്. തീപ്പെട്ടിക്കൊള്ളി കൊണ്ടോ സ്ലൈഡ് കൊണ്ടോ സേഫ്റ്റി പിന്നു കൊണ്ടോ ചെവി എപ്പോഴും ക്ലീൻ ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ചെവിയിൽ അടിക്കടി വെള്ളം കയറുക, മുങ്ങി കുളിക്കുന്ന ആൾക്കാരിൽ കാണാൻ പറ്റും. എങ്ങനെ നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ പറ്റും? വേദന, ചെവിവേദന വന്ന ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള ആൻറ്റിബയോട്ടിക്സും ചെവി ചിലപ്പം പാക്ക് ചെയ്യേണ്ട അത്യാവശ്യതയും വന്നേക്കാം. ഒപ്പം വേദന സംഹാരിയും കഴിക്കാം. അടുത്തത് പൂപ്പൽ, അതായത് ഓട്ടോമൈക്കോസിസ്. ചെവിയിൽ ചിലപ്പം പേഷ്യൻസ് പറഞ്ഞു വരാറുണ്ട് വെള്ള നിറത്തിലോ അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലോ എന്തോ കാണുന്നുണ്ട് വേദനയുടെ കൂടെ. അതിനൊപ്പം വേദനയോടൊപ്പം തന്നെ ചിലപ്പം ചൊറിച്ചിലും വരാം. നനഞ്ഞ പേപ്പർ തിരികെയിരിക്കുന്ന പോലെ ആവും പൂപ്പൽ പ്രസൻറ്റ് ചെയ്യുക. എങ്ങനെ ഇത് മാറ്റാം? ആ ഓട്ടോമൈക്കോട്ടിക് ഡെബ്രി, അഥവാ ആ കാണുന്ന പൂപ്പലിൻ്റെ ഒരു കൂട്ടം, അത് നമ്മൾ സക്ഷൻ ചെയ്ത് ക്ലീൻ ചെയ്യണം. ഒപ്പം ആൻറ്റിഫംഗൽ ഡ്രോപ്സ് ഒഴിക്കാം. അടുത്ത പ്രധാനപ്പെട്ട ചെവിവേദനയുടെ ഒരു കാരണം ഇമ്പാക്റ്റഡ് വാക്സ്, അഥവാ അഴുക്ക് തങ്ങിയിരിക്കുക. കൂടുതലായിട്ടും കാണുന്നത് മുതിർന്ന ആൾക്കാരിലാണ്. എന്തുകൊണ്ട് വേദന വരണമെന്ന് വെച്ചാൽ ബഡ്സ് കോമൺ ആയിട്ട് ബഡ്സ് ഈ വാക്സ് ഇരിക്കുന്ന സമയത്ത് ഇൻസേർട്ട് ചെയ്യുമ്പം അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്ക് ഉള്ളിലേക്ക് പോകാനും ഇയർ ഡ്രമ്മിൻ്റെ മുകളിൽ തട്ടി പെയിൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികമാണ്. എങ്ങനെ ഇത് ട്രീറ്റ് ചെയ്യാം? എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് വാക്സ് അലിയിപ്പിക്കുന്ന ഡ്രോപ്സ് ഒഴിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. അടുത്ത കാരണം ഫോറിൻ ബോഡി. ഏറ്റവും കൂടുതൽ കാണുന്നത് ചെറിയ കുട്ടികളിലാണ്. അവർ സ്വയം ചെറിയ മുത്തുകളോ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ സീഡ്സ് എന്തെങ്കിലും ഇട്ടിട്ട് അല്ലെങ്കിൽ പ്രാണികൾ കയറി വേദന വരാവുന്നതാണ്. എങ്ങനെ ഇത് ട്രീറ്റ് ചെയ്യാം? വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പ്രാണി എന്തെങ്കിലും കടന്നു കഴിഞ്ഞാൽ ഉടനെ വേണമെങ്കിൽ അതിനെ കൊല്ലാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. പക്ഷേ എന്തെങ്കിലും മുത്തോ സീഡോ എന്തെങ്കിലുമൊക്കെയാണ് ചെവിയിലിട്ടതെങ്കിൽ ഒരിക്കലും വെള്ളം ഒഴിക്കരുത്. അത് സ്വെല്ല് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, വേദനയും അധികമാവും. അപ്പം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്ന് അത് എടുത്ത് മാറ്റേണ്ടതാണ്. പിന്നെ ചെവിവേദനയുടെ മറ്റു കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് പറ്റി ചെവിയിൽ മുറിവ് വരാം, അല്ലെങ്കിൽ ചെവിയിലെ തരുണാസ്ഥി, അതായത് ഈ കട്ടി കുറഞ്ഞ എല്ല്, അതിൽ വരുന്ന ഇൻഫെക്ഷൻ പെരിക്കോൺഡ്രൈറ്റിസ്, അല്ലെങ്കിൽ
സെക്കൻഡ് സ്റ്റഡോ തേർഡ് സ്റ്റഡോ കുത്തിയിട്ട് ചിലപ്പം കമ്മൽ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥ. പിന്നെ നമ്മുടെ നാട്ടിൽ കൂടുതൽ കണ്ടുവരുന്ന പോലെ തൂക്കനിട്ടിട്ട് കാത് മുറിയുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ അടി കിട്ടിയിട്ട്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് ചെവിവേദന വരാം, എസ്പെഷ്യലി എക്സ്റ്റേണൽ ഇയറിൽ. അടുത്തതായി മിഡിൽ ഇയറിൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികളിൽ തന്നെ പ്രധാനമായും കണ്ടുവരുന്ന ഇൻഫെക്ഷനാണ് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ. എങ്ങനെ ഇത് വരുന്നു? നമുക്കറിയാം മൂക്കും ചെവിയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ട്യൂബുണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. മൂക്കിൽ നിന്നും എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് യൂസ്റ്റേഷ്യൻ ട്യൂബ് വഴി ചെവിയിലേക്ക് പോവും. ചെവിയിൽ നീർക്കെട്ട് വന്ന് അതിൻ്റെ മുകളിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനും കൂടെ വന്നിട്ട് പഴുപ്പടിയാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണഗതിയിൽ ചെറിയ കുട്ടികളിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് പനിയോടുകൂടി ചുമ, ജലദോഷം, തുമ്മൽ എന്നീ കാര്യങ്ങൾ വരുമ്പോഴാണ് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ വരാനുള്ള സാധ്യത കൂടുതൽ. പഴുപ്പ് കെട്ടിയിട്ട് കർണപടം പൊട്ടി പഴുപ്പ് ഒലിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ പൊട്ടി ഒലിക്കുന്നതിന് മുമ്പുള്ള സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ വേദന വരാനുള്ള സാധ്യത. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ച് അസുഖം ഭേദമാക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ സുഷിരം, കർണപടത്തിൽ വന്നിരിക്കുന്ന സുഷിരം അടയാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് അത് ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന സിറ്റുവേഷനിലേക്ക് പോവാം. മുതിർന്നവരിൽ ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്ന അസുഖമാണ് ചെവിവേദനയുടെ അടുത്ത ഒരു കാരണം. അതായത് കുട്ടിക്കാലങ്ങളിൽ നിന്നും അടിക്കടി വരുന്ന അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ കൊണ്ട് വരുന്ന സുഷിരം അത് വലുതാവുകയും വെള്ളം കടക്കുകയോ അല്ലെങ്കിൽ വീണ്ടും ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ വരികയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചെവിവേദന വരാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മരുന്ന് കഴിച്ച് അസുഖം ഭേദമാക്കുക, ഇല്ല എങ്കിൽ സർജറി ചെയ്ത് ഇയർ ഡ്രമ്മിൽ ഹോൾ അടയ്ക്കുക. ഇത്രയൊക്കെയാണ് ചെവിവേദനയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണങ്ങൾ. ഈ മേൽപ്പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ രോഗലക്ഷണങ്ങളോ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ENT ഡോക്ടറുമായി ബന്ധപ്പെടുക. നന്ദി. ഓർക്കിഡ് മെഡിസിറ്റി, കിഴക്കേത്തല, ഡൗൺഹിൽ, മലപ്പുറം.